നമസ്കാരം രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്തു പോകാൻ സമയമായോ ഇതാണ് ഇന്ന് ഇന്ത്യയിലെ രാഷ്ട്രീയ നിരീക്ഷകർ ഉയർത്തുന്ന ചോദ്യം അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ രണ്ടായിരത്തി ഇരുപത്തി തിരഞ്ഞെടുപ്പിലെങ്കിലും ഒന്ന് മെച്ചപ്പെടുത്താൻ അതിൻ്റെ പെർഫോമൻസ് അഥവാ പ്രകടനം മെച്ചപ്പെടുത്താൻ ഏതെങ്കിലും ഒരു ശക്തിക്ക് കഴിയുമോ എന്ന ഒരു അന്വേഷണത്തിലായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പാർട്ടി രാഷ്ട്രത്തിലെ ഇന്ന് രാജ്യത്തിലെ അറിയപ്പെടുന്ന തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ അദ്ദേഹം ഈ രാഷ്ട്രത്തിലെ പല രാഷ്ട്രീയ പാർട്ടികളുമായും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം ഒപ്പം നിന്ന പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും തിരഞ്ഞെടുപ്പിൽ വിജയം നേടിയിട്ടുണ്ട് മറിച്ചുള്ള കഥകളുമുണ്ട് എന്തായാലും പ്രശാന്ത് കിഷോറിനെ തന്നെ അവസാനം സമീപിക്കാനാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചത് അങ്ങനെ പ്രശാന്ത് കിഷോറിനോട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഈ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ എങ്ങനെ ബി ജെ പി ഉയർത്തുന്ന വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് എങ്ങനെ അവരുടെ ജനവിശ്വാസം വീണ്ടെടുത്തുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കും ഭരണത്തിലേക്കും തിരിച്ചെത്താം അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെ എന്ന് തയ്യാറാക്കി ഒരു റിപ്പോർട്ട് നൽകാൻ പ്രശാന്ത് കിഷോറിനോട് പാർട്ടി ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ അദ്ദേഹം പാർട്ടി കോൺഗ്രസ് ആസ് കോൺഗ്രസിൻ്റെ ആസ്ഥാനത്തെത്തി ഈ റിപ്പോർട്ട് സമർപ്പിച്ചു ആ റിപ്പോർട്ടിൽ ഉള്ള പ്രധാനപ്പെട്ട കാര്യം എന്നത് രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള വിമർശനമാണ് നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാം കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പഴയ പ്രതാപമൊന്നും ഇപ്പോഴില്ല പക്ഷേ പ്രാദേശികമായ ചില കക്ഷികളുമായി ചേർന്ന് നിന്നുകൊണ്ട് മറ്റു പല സംസ്ഥാനങ്ങളിലും പ്രാദേശിക കക്ഷികൾ അവിടെ ശക്തരായ പ്രാദേശിക കക്ഷികളെ ചേർത്ത് നിൽക്കുന്ന നിർത്തിക്കൊണ്ട് അവരെ അവരുമായി സഖ്യമുണ്ടാക്കിക്കൊണ്ട് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ മെല്ലെ മെല്ലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കും പക്ഷേ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാൻ പാടില്ല ഇതാണ് പ്രശാന്ത് കിഷോർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യം രാഹുൽ ഗാന്ധി നെഹ്റു കുടുംബത്തിലെ അംഗമാണ് അദ്ദേഹമാണ് കോൺഗ്രസ് പാർട്ടിയുടെ തലപ്പത്തുള്ളത് അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തോടുകൂടി കോൺഗ്രസ് എന്ന പാർട്ടിയെ ഉപേക്ഷിച്ച് രാജ്യം വിട്ടു തന്നെ പോയ ആളാണ് പക്ഷേ ഇപ്പോഴും കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ദേശീയ തലത്തിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുക നിർണായകമായ തീരുമാനങ്ങളടക്കമെടുക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് പക്ഷെ അത് ഇനി പറ്റില്ല എന്നാണ് പ്രശാന്ത് കിഷോർ പറയുന്നത് പാർട്ടി പുതിയ നേതൃത്വത്തെ കണ്ടെത്തണം ആ നേതൃത്വം തിരഞ്ഞെടുപ്പിനെ നേരിടണം അതായത് രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും തമ്മിലുള്ള ഒരു പോരാട്ടമായി തെരഞ്ഞെടുപ്പ് മാറാൻ പാടില്ല കാരണം നരേന്ദ്രമോദി പരിണിതപ്രജ്ഞനായ നേതാവാണ് അദ്ദേഹം ദീർഘകാലത്തെ ഒരു സംഘടനാ പാരമ്പര്യമുണ്ട് മൂന്ന് തവണ മുഖ്യമന്ത്രിയായിരുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഭരണപാഠവുമുണ്ട് അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇതുവരെ പരാജയം എന്ത് എന്നറിയാതെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അവിടേക്ക് ഒരു രാജകുമാരനെ പോലെ കുടുംബം കൈവശം വച്ചിരുന്ന ഒരു സീറ്റിൽ രണ്ടോ മൂന്നോ തവണ മത്സരിച്ച് വിജയിക്കുകയും ആ സീറ്റ് ആര് നിന്നാലും നെഹ്റു കുടുംബത്തിൽ നിന്ന് ആര് വന്ന് മത്സരിച്ചാലും ജയിക്കുമായിരുന്ന ആ സീറ്റിനെ പോലും നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരു സ്ഥാനാർത്ഥിയാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിത്വമാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് ഒരിക്കലും നരേന്ദ്രമോദിക്ക് എതിരെ നിൽക്കാൻ സാധിക്കുന്നില്ല എന്ന് പ്രശാന്ത് കിഷോർ അടിവരയിട്ട് പറയുന്നുണ്ട് പക്ഷെ ആ റിപ്പോർട്ട് എത്രമാത്രം പാർട്ടി നേതൃത്വം അംഗീകരിക്കും എന്നറിയില്ല ഇതുതന്നെ കോൺഗ്രസിലെ തന്നെ വിമത വിഭാഗമായ ജി ഇരുപത്തി മൂന്ന് എന്നറിയപ്പെടുന്ന സംഘവും പറയുന്നത് കപിൽ സിബൽ നേതൃത്വം നൽകുന്ന ഈ സംഘം കുറച്ച് നാളുകളായി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മാറ്റം വരണം നെഹ്റു കുടുംബം കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനം ഒഴിയണം എന്ന ആവശ്യം ഉന്നയിക്കുന്നവരാണ് പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ വിമർശനങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ അഞ്ച് നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് നടന്ന നിയമസഭാ അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിലെ വലിയ പരാജയത്തിന് ശേഷം ജി ഇരുപത്തി അവരുടെ ആവശ്യം കടുപ്പിക്കുന്നുണ്ട് അവരുമായി ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട് അവരുടെ ആവശ്യവും ഇതുതന്നെയായിരുന്നു സത്യത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കോൺഗ്രസ്സിൽ വലിയ പടയോട്ടം നടക്കുന്നു ഇവിടെ ഇന്ത്യൻ രാഷ്ട്രീയം വസ്തുതാബോധത്തോടെ മനസ്സിലാക്കുന്നവർ പ്രായോഗിക തലത്തിൽ മനസ്സിലാക്കുന്നവർ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ തള്ളിപ്പറയുകയാണ് അവരുടെ എണ്ണം കൂടിക്കൊണ്ടുവരികയാണ് പ്രശാന്ത് കിഷോർ പുറത്തു നിന്നുള്ള ഒരാളാണ് അദ്ദേഹം ഒരു രാഷ്ട്ര തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനാണ് അദ്ദേഹത്തെ പാർട്ടിയെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ള നിർദ്ദേശങ്ങൾ ആരായുമ്പോൾ അദ്ദേഹം ആദ്യം തന്നെ കൊടുക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പേര് വെട്ടണം എന്ന് തന്നെയാണ് ഇന്ന് മറ്റൊരു കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ്റെ പ്രസ്താവന വന്നിട്ടുണ്ട് അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നു പി ജെ കുര്യൻ കേരളത്തിൽ നിന്നുള്ള ഒരു കോൺഗ്രസ് നേതാവാണെങ്കിൽ കൂടി കോൺഗ്രസ്സിൻ്റെ ദേശീയ തലത്തിൽ ദീർഘനാളത്തെ പ്രവർത്തന പരിചയമുള്ള വ്യക്തിയാണ് എ കെ ആൻ്റണിയെ പോലെ അതുപോലെ ഉള്ള പ്രവർത്തന പാരമ്പര്യമുള്ള വ്യക്തിയാണ് പി ജെ കുര്യൻ അദ്ദേഹം തന്നെ രാഹുൽ ഗാന്ധിയെ തള്ളിപ്പറയുകയാണ് രാഹുൽ ഗാന്ധി ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിയെ ഉപേക്ഷിച്ചു പോയ ആളാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസ് വലിയൊരു തിരഞ്ഞെടുപ്പ് പരാജയത്തെ നേരിട്ടപ്പോൾ അദ്ദേഹം ഇവിടുന്ന് രാജിവെച്ച് പലായനം ചെയ്തയാളാണ് അതിനെ പി ജെ കുര്യൻ പറയുന്നത് കപ്പലിൽ നിന്ന് എടുത്തു ചാടിയ അല്ലെങ്കിൽ രക്ഷപ്പെട്ട കപ്പിത്താൻ എന്നാണ് അങ്ങനെ രാഹുൽ ഗാന്ധിക്കെതിരെ കേരളത്തിൽ നിന്നും വലിയ രീതിയിൽ വിമർശനം ഉയരുന്നുണ്ട് സാധാരണ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെല്ലാം നെഹ്റു കുടുംബത്തോട് വലിയ വിധേയത്വം പുലർത്തുന്നവരാണ് പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയോടും സോണിയ ഗാന്ധിയോടും എന്നത് നമുക്കെല്ലാം അറിയാം പക്ഷേ കേരളത്തിലും അത്തരത്തിലുള്ള വിമത സ്വരം ഉയരുന്നുണ്ട് ഏറ്റവും ഒടുവിൽ പി ജെ കുര്യൻ തന്നെ ഈ വിമത ശബ്ദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് ജി ഇരുപത്തി ഇരുപത്തിമൂന്ന് പോലും കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ നിലപാടുകളിൽ യാതൊരു മാറ്റവുമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പി ജെ കുര്യൻ ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നു ഇങ്ങനെ നിരവധി നിരവധി നേതാക്കൾ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്നു അവർ പ്രാപ്തരല്ല നേതൃത്വത്തിലിരിക്കാൻ പ്രാപ്തരല്ല എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് തീർച്ചയായും ഇത് ഒരു പ്രൊഫഷണൽ എന്ന രീതിയിൽ പ്രശാന്ത് കിഷോറും പാർട്ടിക്ക് അത്തരത്തിൽ റിപ്പോർട്ട് നൽകുമ്പോൾ രാഹുൽ ഗാന്ധി സ്വയം നേതൃത്വത്തിൽ നിന്ന് മാറി നിൽക്കാൻ മാറി നിൽക്കുമോ അല്ലെങ്കിൽ ആ കാര്യം അദ്ദേഹം പരിഗണിക്കുമോ എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ ഉറ്റുനോക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്